98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 113 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 241,679 ആയി. പുതുതായി 158 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 244,286. 19,834 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. ഖത്തറിൽ നിലവിൽ 2,255 പേരാണ് രോഗബാധിതരായുള്ളത്. അനിവാര്യമായ ഇടങ്ങളിൽ ഫെയ്സ് മാസ്ക് ധരിക്കാൻ മറക്കരുതെന്ന ഓർമ്മപ്പെടുത്തലുമായി പൊതുജനാരോഗ്യ മന്ത്രാലയം. അടഞ്ഞ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാണെങ്കിലും ബീച്ചുകൾ, പാർക്കുകൾ തുടങ്ങിയ തുറന്ന പൊതുസ്ഥലങ്ങളിൽ മാസ്ക് വേണമെന്നില്ല. ഷോപ്പിംഗ് മാളുകൾ, പള്ളികൾ, സ്കൂളുകൾ, സർവകലാശാലകൾ, ആശുപത്രികൾ, ജോലിസ്ഥലങ്ങൾ, പൊതുഗതാഗതം, മജ്ലിസുകൾ, വിവാഹവേദികൾ, മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങൾ, സാമൂഹിക സന്ദർശനങ്ങൾ എന്നീ ഇടങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണം. ഫിഫ അറബ് കപ്പിനിടെ കോവിഡ് വാക്സിൻ, ചികിത്സ, പരിശോധന എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ആക്ട് ടുഗദർ ക്യാമ്പയിന് തുടക്കം. ഫിഫയും ലോകാരോഗ്യ സംഘടനയും പൊതുജനാരോഗ്യ മന്ത്രാലയവും സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയും സംയുക്തമായാണ് ഫിഫ അറബ് കപ്പിൽ ആക്ട് ടുഗദർ ക്യാമ്പയിൻ നടത്തുന്നത്. ലോകകപ്പ് ഉൾപ്പെടെ ആഗോളതലത്തിലുള്ള കായിക പരിപാടികളിൽ പങ്കെടുക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ ലോകാരോഗ്യ സംഘടനയും ഫിഫയും ചേർന്നുള്ള പങ്കാളിത്തത്തിന്റെ ഭാഗമാണ് ആക്ട് ടുഗദർ ക്യാമ്പയിൻ സംവിധാനിച്ചിട്ടുള്ളത്. വനിതകൾക്ക് മാത്രമായുള്ള 18th ഹിയ അറേബ്യൻ ഫാഷൻ പ്രദർശനത്തിന് ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ ഈ മാസം 12 തുടക്കമാകും. ജ്വലിക്കുക എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഹിയ അറേബ്യൻ ഫാഷൻ പ്രദർശനത്തിന് ഖത്തർ ടൂറിസവും ഖത്തർ ബിസിനസ് ഇവന്റ്സ് കോർപ്പറേഷനുമാണ് സംഘാടകർ. 12 മുതൽ 17 വരെ നീളുന്ന പ്രദർശനത്തിൽ ഖത്തറിന് പുറമെ GCC രാജ്യങ്ങളും ഇന്ത്യ, ലെബനൻ, ഇന്തോനേഷ്യ, മൊറോക്കോ, തുർക്കി എന്നീ രാജ്യങ്ങളുമാണ് പങ്കെടുക്കുക. 10 രാജ്യങ്ങളിൽ നിന്ന് 130 ബ്രാൻഡുകളാണ് ഇത്തവണയുള്ളത്. അമീർ ഹിസൈനസ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയും മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽഗേറ്റ്സും ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. അമീരി ദിവാനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ആഗോളതലത്തിൽ ഖത്തർ നടത്തുന്ന മാനുഷിക വികസന പ്രവർത്തനങ്ങളിൽ ബിൽഗേറ്റ്സ് അമീറിനെ അഭിനന്ദനം അറിയിച്ചു. ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ സഹ അധ്യക്ഷൻ കൂടിയാണ് ബിൽഗേറ്റ്സ്. ഉഭയകക്ഷി സഹകരണവും സൌഹൃദവും ദൃഢപ്പെടുത്തി ഖത്തറും തുർക്കിയും. 7th തുർക്കി ഖത്തർ സുപ്രീം സ്ട്രാറ്റജിക് കമ്മിറ്റി യോഗത്തിൽ അമീർ ഹിസൈനസ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയും തുർക്കി പ്രസിഡന്റ് തയ്യബ് ഉർദുഗാനും പങ്കെടുത്തു. അമീരി ദിവാനിൽ നടന്ന കമ്മിറ്റിയിൽ ഇരു രാജ്യങ്ങളിലെയും ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങളും പങ്കെടുത്തു. പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കുന്നതോടെ വിവിധ മേഖലകളിലുള്ള സഹകരണം കൂടുതൽ ശക്തമാകും. സമ്പദ്വ്യവസ്ഥ, നിക്ഷേപം, വ്യവസായം, പ്രതിരോധം, സുരക്ഷ, മീഡിയ, സാംസ്കാരികം, കായികം എന്നീ മേഖലകളിൽ സഹകരണം ശക്തമാക്കും. അടുത്ത വർഷം തുർക്കിയിൽ 8th കമ്മിറ്റി ചേരാനും തീരുമാനമായി. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഖത്തർ എയർവേസും തൊഴിൽ മന്ത്രാലയവും കരാർ ഒപ്പിട്ടു. തൊഴിൽ മന്ത്രി ഡോക്ടർ അലി ബിൻ സമൈക് അൽ മരി, ഖത്തർ എയർവേസ് CEO അക്ബർ അൽ ബാക്കിർ എന്നിവരാണ് കരാറിൽ ഒപ്പുവച്ചത്. കരാർ പ്രകാരം തൊഴിൽ തേടുന്ന ഖത്തറികളുടെ വിവരങ്ങൾ തൊഴിൽ മന്ത്രാലയം ഖത്തർ എയർവേസിന് കൈമാറും. ഇതിൽ നിന്ന് യോഗ്യരായവരെ ഖത്തർ എയർവേസ് അനുയോജ്യമായ തസ്തികകളിൽ നിയമിക്കും. ജോലിക്കാരെ ആവശ്യമായ വിവിധ തസ്തികകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഖത്തർ എയർവേസ് തിരിച്ച് മന്ത്രാലയത്തിനും കൈമാറും. ലോകത്താകെ ഇതുവരെ 252,81,955 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 26,69,34,895 ആയി. ഇതിൽ 24,05,22,143 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 4,656 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. എറണാകുളം 776, തിരുവനന്തപുരം 705, കോഴിക്കോട് 537, തൃശൂർ 468, കോട്ടയം 375, കൊല്ലം 374, കണ്ണൂർ 308, പത്തനംതിട്ട 227, ഇടുക്കി 172, വയനാട് 168, ആലപ്പുഴ 165, മലപ്പുറം 163, പാലക്കാട് 130, കാസർഗോഡ് 88 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates. COVID-19 updates.